ഹലോ സ്ലാമലേക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ സുഖാണെന്ന് കരുതുന്നു എല്ലായിടത്തും മഴയൊക്കെ അല്ലേ ഇവിടെ ഇപ്പം എങ്ങനെ ഇടയ്ക്കിടയ്ക്കേ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇന്ന് രാവിലത്തെ വീഡിയോ ആണ് എടുത്തിട്ടുള്ളത് നിങ്ങളെൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നമ്മൾ ഉച്ചക്കത്തിനുള്ള എല്ലും ചക്കക്കൂരും ഒക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കറി വെക്കാനായിട്ടുള്ളത് പിന്നെ അതിൻ്റെ എടുക്കുക നമ്മുടെ ചെടിയൊന്ന് നോക്കിയതാണ് കുറേ വലുതായതാണ് കേട്ടോ ഞാനത് പൊട്ടിച്ച് നട്ടിട്ട് അതിൻ്റെ ചെറിയ കഷ്ണയിപ്പോൾ ഉള്ളു അതിപ്പോൾ അങ്ങനെ വലുതായി വരുന്നില്ല കേട്ടോ എന്താണെന്ന് അറിയില്ല വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം പിന്നെ നമ്മുടെ ചായേൻ്റെ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ അന്നേ രാവിലെ ഒന്നല്ല ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ രാവിലെ ഒന്നും അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാറില്ല ഞാനത് കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പം ചായ പൊടിയൊക്കെ ഇട്ട് ചായ അവിടെ നിന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ചായൻ്റെ എടുക്കാനായിട്ട് ഞാൻ ബ്രെഡ് പൊരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് മുട്ട ഉടച്ചൊഴിച്ചിട്ട് അതിനകത്തോട്ട് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ സാധാരണ ഉണ്ടല്ലോ പിന്നെ മുമ്പൊക്കെ ആണെങ്കിൽ എല്ലാ ദിവസവും ബ്രെഡിനോട്ട് അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും പറയലുണ്ട് ബ്രെഡ് മാത്രമാണോ എന്നുള്ളത് അത് പിന്നെ അവിടെ അങ്ങനെ നിർത്തി വെച്ചാ ബ്രെഡ് ഉണ്ടാക്കുന്നത് പിന്നെ ഇനിയും ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ആദ്യത്തെ സ്കൂളൊക്കെ തുറക്കുന്ന സമയത്താണ് കേട്ടോ കൂടുതലും ബ്രെഡ് ഉണ്ടാക്കുന്നത് രണ്ട് രണ്ട് മാസം സ്കൂളൊക്കെ അടച്ചല്ലോ ആ സമയത്ത് പിന്നെ ബ്രെഡിൻ്റെ ആവശ്യമേ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ കത്തലാക്കിയിട്ട് അങ്ങനെ കൊടുക്കും ഇങ്ങനെ സ്കൂളൊക്കെ ഉള്ള ദിവസം മദ്രസന്നൊക്കെ വന്നിട്ട് അങ്ങനെ കഴിക്കാനൊക്കെ നല്ല മടിയാണ് അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിലും ഫോണൊക്കെ കൊടുത്ത് അങ്ങനെ വായിൽ വെച്ച് കൊടുക്കാണെങ്കിൽ കുറച്ച് കഴിച്ചോളൂ കേട്ടോ അല്ലാതെ സ്കൂളിൽ പോയാലും ായിക്കഴിഞ്ഞാലും ഉച്ചയൊക്കെ അല്ലേ അവർക്ക് ഫുഡൊക്കെ കഞ്ഞിയൊക്കെ കിട്ടുകയുള്ളൂ ആദ്യം ആണെങ്കിൽ കഞ്ഞി കുടിക്കാൻ ഭയങ്കര മടിയാണ് അങ്ങനെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല കേട്ടോ നമ്മൾ സ്കൂൾ പിന്നെ ഇവിടെ നമ്മൾ സ്കൂളിൻ്റെ നയമെന്ന് വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് തന്നെ കഞ്ഞി കുടിക്കണം എന്നുള്ളതാണ് അപ്പം ആദ്യ ഇവിടുന്ന് തന്നെ നമ്മളടുത്തുനിന്ന് തന്നെ കഞ്ഞി കുടിക്കൽ കുറവാണ് എപ്പോഴും ഈ ചോറും അങ്ങനെ എന്തെങ്കിലും എരിവില്ലാത്ത കറിയുമൊക്കെയാണ് കഴിക്കാറ് അതുകൊണ്ടുള്ള നല്ല മടിയാണ് സ്കൂളിൽ നിന്ന് കഴിക്കാൻ അപ്പം നമ്മളിങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് രാവിലെ തന്നെ കൊടുക്കുകയാണെങ്കിൽ കുറച്ച് വിഷപ്പ് കുറയുമല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ബ്രെഡ് വരി ഉണ്ടാക്കുന്നത് പിന്നെ ഇസുബേബിയും ഉണ്ടല്ലോ രണ്ടാൾക്കും കൂടി ഇട്ടുള്ളതാണ് കേട്ടോ ഉണ്ടാക്കുന്നത് സാധാരണ ഞാൻ പാലക്കൊഴിച്ചിട്ടാണ് ചെയ്യാറ് അപ്പം ഇന്ന് പാലം ഒഴിച്ചിട്ടില്ല വെറും മൂന്ന് മുട്ട മാത്രം വെച്ച് അതിനകത്തോട്ട് പഞ്ചസാര ഇട്ടിട്ടാണ് കേട്ടോ പിന്നെ കുറച്ച് വാനില എസൻസ് ഒഴിച്ച് എസ് ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മുട്ടേൻ്റെ ഒരു സ്മെല്ല് പോകാനായിട്ട് അപ്പോൾ നല്ല രീതിയിൽ തന്നെ മുട്ടയിൽ ഞാൻ അങ്ങനെ പിന്നെ മുക്കിയെടുത്തിട്ടാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഇത് കൊടുക്കാമോ വിചാരിച്ചു മദ്രസേന്ന് വന്നിട്ടില്ല അപ്പം മദ്രസേന്ന് വരുമ്പോഴത്തേന് ഒക്കെ റെഡിയാക്കി വെച്ചു കഴിഞ്ഞാൽ പിന്നെ ചൂട് എന്നും പറഞ്ഞിട്ട് കഴിക്കില്ല അതുകൊണ്ടാണ് പിന്നെ അപ്പം ഇന്ന് അങ്ങനെ നല്ല മഴയൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ പിന്നെ ശമ്പരി കൂട്ടാൻ പോവുകയാണ് ചെയ്യുക അപ്പോൾ എട്ടരൊക്കെ ആവുമ്പോൾ അന്നേരം പിന്നെ വന്നാലത്രയും സമയമുള്ളൂ സ്കൂളിലേക്ക് മാറ്റി പോകാനൊക്കെ ആയിട്ടുള്ളത് അങ്ങനെ എന്തായാലും ഞാൻ നല്ല നെയ്യൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഉണ്ടെങ്കിൽ ചേർക്കും അല്ലെങ്കിൽ പിന്നെ ഞാൻ സദാ വെളിച്ചെണ്ണയിലൊക്കെ തന്നെയാണ് എടുക്കാറ് എൻ്റെ പാത്രത്തിന് ഇതേ കരി പിടിച്ചു ഇട്ടാത് എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം ചപ്പാത്തി ഉണ്ടാക്കിയാൽ പുതിയ പാനായിരുന്നു അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അവിടെ ഒരു കറുപ്പ് കളർ വന്നിട്ട് അത് പോകുന്നില്ല കോട്ടിങ് പോകുന്നതാണോ അല്ല എന്താണെന്നറിയില്ല കരിഞ്ഞ് പോയത് ചപ്പാത്തി ഉണ്ടാക്കാൻ പാടില്ലല്ലോ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് വേറെ പിന്നെ ഇരുമ്പിൻ്റെ ഉടനെ ഉപയോഗിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാത്ത പാനൊക്കെ ഉണ്ടെങ്കിൽ അതാണ് നല്ലത് പുതിയതിനകത്തൊന്നും ഒരിക്കലും ചപ്പാത്തി ഉണ്ടാക്കരുത് അപ്പോൾ റെമി അങ്ങനെ ഉണ്ടാക്കി റെമിയും ശമ്പി ആരാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ അവരുണ്ടാക്കിയതാണ് രാത്രി പിന്നീടാണ് കേട്ടോ ഞാൻ കണ്ടത് ഇപ്പം അത്രം പോയിന്നുള്ളത് അതിപ്പം ഞാൻ ഉറച്ചു നോക്കാൻ പറ്റില്ലല്ലോ ഞമ്മൾ കമ്പിച്ചേരിയൊക്കെ ഇട്ടിട്ട് ഉറച്ച് നോക്കാമെന്ന് നോക്കി കഴിഞ്ഞാൽ അത് മൊത്തം കോട്ടിങ് പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ ഒരു കോട്ടിങ് പോയൊരു പാത്രത്തിൽ ഉണ്ടാക്കുന്ന സമയത്ത് കുറേ കൂട്ടുകാർ പറയാറുണ്ട് കേട്ടോ അങ്ങനെ ഉണ്ടാക്കലേ എന്നുള്ളത് പക്ഷെ അത് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അതങ്ങനെ ഇപ്പോൾ അറിഞ്ഞു വരുന്നൊന്നുമില്ല അതൊരു ഇരുമ്പ് പോലെയാണ് കിടക്കുന്നത് അതാണ് പിന്നെ ഞാൻ ചട്ടിയിൽ ഉണ്ടാക്കുന്നത് അങ്ങനത്തെ നമ്മൾ ബ്രെഡൊക്കെ റെഡി ആക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ചായ അങ്ങനെ ഒരു കപ്പിലോട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ പാലുണ്ട് ഫ്രിഡ്ജിൽ അപ്പോൾ ഇടക്ക് തോന്നിക്കഴിഞ്ഞാൽ പാൽ ചായ ആക്കും അല്ലെങ്കിൽ ഇതുപോലെ കട്ടൻ ചായ ആണ് കേട്ടോ കുടിക്കാറ് നമ്മൾ നമ്മളാദ്യക്കോ ഇസുബേബിക്കുള്ള ഇതേ അരഭാഗം വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് ചായ കൊടുക്കുകയുള്ളൂ പാൽ ചായ ഒക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ കൊടുക്കുകയുള്ളൂ ആദ്യം പിന്നെയും കുടിക്കോട്ടാറ് കൊടുക്കോട്ടെ ഇസുബേബിക്ക് തീരെ കൊടുക്കാറില്ല കട്ടൻ ചായയിൽ അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ കൊടുക്കൽ അങ്ങനെ ചായ ഒക്കെ കഴിഞ്ഞ് ആദ്യം സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞപ്പം ആദ്യം സ്കൂളിൽ കൊണ്ടാക്കാൻ വേണ്ടി ഷംബ്രി പോയിട്ടോ അപ്പോൾ ഇസുബേബിനെയും കൂട്ടിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് രണ്ട് മൂന്ന് പ്രാവ് വന്നിട്ട് അഞ്ച് പ്രാവ് പ്രാവുണ്ടായിനും അപ്പം ഞാനതിനെന്താക്കി വെച്ചിട്ട് അരിമണിയൊക്കെ ഇട്ട് കൊടുത്ത് അന്നേരാണോ യസുബേവിണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ടേനാദ്യമൊക്കെ ഉണ്ടെങ്കിൽ അവർ സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോഴാണ് വന്നത് ഞാൻ പിന്നെ അവരിങ്ങനെയാണ് നിൽക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ പിന്നെ ഇങ്ങനെ അടുത്തടുത്തോട്ട് വരുന്നുണ്ടേനോട്ടാ അതിൻ്റെ കൂടെ പിന്നെ രണ്ട് കാക്കയും കൂടി വന്നേ ഭയങ്കര ബഹളീനു അവർ കാക്ക പിന്നെ നമ്മുടെ പ്രാവിനെ തൊരുത്താൻ നോക്കും അതുകൊണ്ട് പ്രാവ് അവരെ തുരത്തും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് അതിനോട്ട് ആ നോക്കിയിരിക്കാനായിട്ട് ഞാൻ കുറേ സമയം അങ്ങനെ അരിമണി ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നു ഗോതമ്പാണെങ്കിൽ നല്ലതായിരുന്നു പക്ഷേ ഗോതമ്പ് ഉണ്ടായിട്ടില്ല പിന്നെ എന്നുവെച്ചാൽ എനിക്കൊക്കെ മുമ്പ് ഒരുപാട് പ്രാവുണ്ടായി എനിക്കല്ലേ മോനുണ്ട് ഇള മോന് മൂഫി മോന് പ്രാവിനെ ഭയങ്കര ഇഷ്ടമായിട്ട് ആ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എത്ര എത്ര പ്രാവാണെന്ന് അറിയുമോ ഒരുപാട് തരത്തിലുള്ള പ്രാവിനെ ഒക്കെ പിന്നെ ലാസ്റ്റ് ടൈമിൽ അതെങ്ങനെയാണ് പോയതെന്ന് വെച്ചാൽ ഒരു ദിവസം ഇങ്ങനെ കൂട്ടിൽ വെച്ചിട്ട് രണ്ട് കൂടിന് പുതിയ പ്രാവിനെ കൊണ്ടുവന്നിട്ട് ആയിരത്തഞ്ഞൂറ് റുപ്പൊക്കെ ഞാൻ രണ്ട് പ്രാവിനെ വാങ്ങിച്ചിട്ട് അവിടെ കൂട്ടിൽ വെച്ചതാണ് പിറ്റേ ദിവസം അങ്ങനെ പട്ടി അതിനെ പിടിച്ചുകൊണ്ട് പട്ടിയാണോ എന്താണെന്നറിയില്ല കൂടൊക്കെ പൊളിച്ചിട്ട് പിടിച്ചുകൊണ്ട് കൊണ്ടുപോയി കേട്ടോ അതിന് ശേഷം നമ്മൾ ആദ്യം പിന്നെ പ്രാവിൻ്റെ അല്ല മൂഫി പിന്നെ പ്രാവിനെ നോക്കുന്നത് മതിയാക്കി എനിക്കെന്നാലും ഭയങ്കര ഇഷ്ടമാണ് കാണാനൊക്കെ ആയിട്ട് ഇങ്ങനെ പിന്നെ അവരെ നമ്മൾ വളർത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ നമ്മളതിനെ ഇളക്കി വിട്ട് കഴിഞ്ഞാലും ഇവിടെ പോയി കഴിഞ്ഞാൽ അവർ തിരിച്ചു വരുവായിരുന്നു ല്ലോ ഇതിപ്പോ എനിക്ക് തോന്ന് എവിടെയോ പോയിട്ടെന്ന് പ്രാവണ്യം തോന്നുന്നത് അഞ്ചാളൊരുമിച്ചാണ് വന്നിട്ടുണ്ടായത് അവർ ഒരുമിച്ച് തന്നെ അരിയൊക്കെ കഴിച്ച് വയറൊക്കെ നിറച്ചപ്പം അവർ അങ്ങനെ പോയേട്ടോ പിന്നെ നിന്നിട്ടില്ല ഞാൻ കുറേ സമയം നമ്മൾ ബേബി വരാൻ വേണ്ടിയിട്ടതിനെ കാത്തിരുന്നത് ഇതിനെങ്ങനെ അരി കൊടുത്തോണെങ്കിൽ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി ഞാൻ സ്റ്റെപ്പിലൊക്കെ അരി ഇട്ട് കൊടുത്തത് റെമിയാണ് കേട്ടോ സ്റ്റെപ്പിൽ അരി ഇട്ട് കൊടുത്തത് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ട് കയറി വന്ന് എല്ലാം കഴിച്ചപ്പോൾ അങ്ങനെ അവരങ്ങ് തിരിച്ചു പോയിട്ടോ പിന്നെ നിന്നിട്ടില്ല ഞാൻ കുറച്ച് വീഡിയോ എടുത്ത് വെച്ചതാണ് ഇസുബേബിക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇസുവിനത് കാണിച്ചു കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് ഇനി വരും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അങ്ങനെ ഇരുത്തിയതാണ് പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഉള്ളിലേക്ക് വന്ന് ആദ്യമൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെയാണ് കേട്ടോ കത്തലുണ്ടാക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി അതിന് വേണ്ടി മുട്ടക്കറി വെക്കാറുണ്ട് മുട്ടക്കറിയാകുമ്പോൾ നമ്മൾ ഇസു ആദ്യമൊക്കെ കഴിച്ചോളും തേങ്ങ കഴിച്ച് ഒഴിച്ചിട്ട് എരിവില്ലാതെ വെച്ച് കഴിഞ്ഞാൽ അതിന് മുട്ട പുഴുങ്ങാൻ വേണ്ടി ഞാൻ കുക്കറിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഈ പാത്രമാണ് കേട്ടോ പറഞ്ഞത് കഴിഞ്ഞാൽ ഇത് ഒരു ഇരുമ്പ് പോലുള്ളതാണ് ഇരുമ്പ് ചട്ടി പോലുള്ളത് ഒരച്ചതിൻ്റെ കോട്ടിങ്ങൊക്കെ മൊത്തം കളഞ്ഞിട്ടുണ്ട് ആ കറുപ്പ് കാണുന്നത് അതിൻ്റെ കോട്ടിങ്ങല്ല കേട്ടോ അതൊരു കരിഞ്ഞ പോ കരി നമ്മൾ എപ്പോഴും അടുപ്പത്ത് വെക്കുന്നതായിട്ടുള്ളൊരു പ്രശ്നമാണ് കേട്ടോ ഇതിപ്പോൾ നല്ല കനവുള്ളൊരു ചട്ടിയാണ് അത് കഴിഞ്ഞ് ഞാനിതിപ്പം മുട്ടക്കറി വെക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തോട്ട് ഉള്ളിയും തക്കാളിയും അതുപോലെ തന്നെ നമ്മുടെ ഒരു കഷ്ണം ഇഞ്ചി കറിവേപ്പില ഒക്കെ ഇട്ട് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുക ഉള്ളിയും തക്കാളിയൊക്കെ ഞാൻ വലുതായിട്ട് തന്നെ മുറിച്ചെടുത്തത് കാരണം വഴറ്റിയെടുത്തിട്ട് അമ്മ അരക്കുന്നതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇനി പിന്നെ ഇതിനകത്തോട്ട് നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യട്ടോ ഇതുപോലെ മുട്ടക്കറി ഒന്ന് ഉണ്ടാക്കി നോക്കണം നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാനും പറ്റും നല്ല ടേസ്റ്റാണ് കുഞ്ഞു മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കാരണം നമ്മൾ ഒരുപാട് മുളകൊന്നും ചേർക്കാതെ ആയതുകൊണ്ട് പിന്നെ ഞാൻ പെട്ടെന്ന് വഴഞ്ഞ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഞാൻ പിന്നെ അഞ്ച് മുട്ട കറി വെക്കാനായിട്ട് പിന്നെ ഒരു സവാളയുടെ പകുതിയെടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു തക്കാളിയും അങ്ങനെ കുറച്ച് സാധനങ്ങളേ നമ്മൾക്ക് വേണ്ടു കാരണം നമ്മളിത് അരച്ചെടുക്കുന്നതാണ് അപ്പം ഒരുപാട് സവാളയും സാധാരണ കറി വെക്കുന്ന പോലെയുള്ള പിന്നെ മസാലകളൊന്നും കൂടുതൽ ചേർത്ത് കൊടുക്കൊന്നും വേണ്ട പിന്നെ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുക മുളക് പൊടി ഒരുപാട് ചേർത്ത് കൊടുക്കാറില്ല അതൊന്നും ചേരു വേണ്ട അപ്പം മുട്ടക്കറിക്ക് ആ ഒരു നല്ലൊരു കളറിലാണ് കേട്ടോ കാണാനും ഭാഗി പിന്നെ കുറച്ച് വലിയ ജീരകം ചേർത്ത് കൊടുക്കും പിന്നെ നമ്മുടെ കുരുമുളകില്ലേ കുരുമുളക് പൊടിയുണ്ടെങ്കിൽ പൊടി ചേർത്ത് കൊടുക്കാൻ അതിൻ്റെ അടുത്ത് പൊടിയില്ല അപ്പം ഞാൻ മിനിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസം മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിന് അപ്പോൾ ഞാൻ മുഴുവനത്തോടുള്ള കുരുമുളക് വാങ്ങിച്ചിട്ടുണ്ടായിന് അതങ്ങനെ അതിനകത്തിട്ട് ഇട്ട് കൊടുത്തിട്ട് അതും കൂടിയാണ് ഞാൻ കേട്ടോ ഞാൻ അരച്ചെടുക്കുന്നത് ഞാൻ മന്തി ഉണ്ടാക്കിയ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് ചെറിയൊരു പരിപാടിക്ക് ഞാൻ കുറച്ച് കൂടുതൽ മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിട്ട് അതിൻ്റെ വീടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഇട്ട് കഴിഞ്ഞിട്ട് അത് ഇടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ പിന്നെ നല്ലൊരു വീഡിയോ ആണ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അതിൻ്റെ വീട് എന്തായാലും അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കണം ഞാൻ എല്ലാ ദിവസവും അങ്ങനെ വീഡിയോ എടുക്കാറില്ല എന്നാലും എന്തെങ്കിലും ഫംഗ്ഷനും പരിപാടിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന കുറച്ച് കുറച്ചായിട്ട് അങ്ങനെ എടുക്കും കേട്ടോ അങ്ങനത്തെ നമ്മുടെ ഉള്ളിയും തക്കാളിയും മസാലപ്പൊടികളും ഒക്കെ പച്ചമുളക് പോയതിന് ശേഷം ഞാൻ തേങ്ങയും കൂടിയിട്ടിട്ട് അരക്കാണ് കേട്ടോ ഞാനൊരു മുറി തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം കുറച്ച് കൂടുതൽ കറി ഇട്ടുമല്ലോ വിചാരിച്ചിട്ട് അതിനകത്തോട്ട് തന്നെ നമ്മളെ മസാല നമ്മൾ വഴറ്റി വെച്ച വെച്ച മസാലയൊക്കെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം നല്ല മഷി പോലെ അരച്ചെടുക്കണം നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കുന്ന സമയത്ത് എന്നാലാണ് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാകുന്നത് ഞാനത് കുക്കറിലോട്ട് തന്നെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ തേങ്ങയൊക്കെ അരച്ചെടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് തന്നെ കറി വെക്കുക വിചാരിച്ചു കുറേ നാളായിട്ട് മൺചട്ടിയൊക്കെ പൊട്ടിയിട്ട് കിടക്കുക ഇപ്പം ചെറിയ ചട്ടിയേ ഉള്ളൂ കേട്ടോ രണ്ട് മൂന്നെണ്ണം അതിനകത്ത് കറി വെച്ച് കഴിഞ്ഞാലൊന്നും നമ്മൾക്ക് എല്ലാവർക്കും കൂടി ഒന്നും കഴിക്കാനായിട്ട് എത്തുമില്ല ഞങ്ങൾ ഞാനും ശമ്പരിയും ഉമ്മയും ഒക്കെ മാത്രമാണെങ്കിലൊക്കെ അങ്ങനെ എത്താറുണ്ട് കേട്ടോ ഇതിപ്പോൾ വലിയ ചട്ടി ഉണ്ടായിരുന്നു കുറേ നാൾ കഴിഞ്ഞ എൻ്റെ അടി അങ്ങനെ അവിടെ ഇവിടെ തട്ടിയിട്ട് പോവുക ഇതിന് ഇനിയിപ്പോൾ എന്തായാലും ഒരു ചട്ടി വാങ്ങണം നോമിൻ്റെ സമയത്തും വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് നടന്നിട്ടുണ്ടായിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മൾ മുട്ടക്കറിയൊക്കെ ആകുന്നുണ്ട് പിന്നെ കത്തലെന്താന്ന് വെച്ചാൽ പിന്നെ ഊത്തപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം അരിയൊക്കെ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായി ഉത്തപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ ഇതിപ്പം അന്ന് അരച്ചതിൻ്റെ ബാക്കിയുള്ള ഉത്തപ്പാണ് കേട്ടോ അത് നമ്മളെ കറി തിളച്ച് വരുന്നതിലൊക്കെ ഞാൻ മുട്ടയൊക്കെ ഒന്ന് തൊലി കളഞ്ഞിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് തൊലികളഞ്ഞ് വെക്കുകയാണ് അപ്പോൾ പിന്നെ ഞാൻ മിക്ക ദിവസങ്ങളും കത്തലിൻ്റെ ഇങ്ങനെയുള്ള കറി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കല് കറിയാ അവിടുന്ന് തിളക്കുന്നുണ്ട് ആ സമയം നമ്മൾ ഇപ്പത്തെ ഇപ്പത്തുനിന്ന് റേമി ഊത്തപ്പുണ്ടാക്കുന്നുണ്ട് കേട്ടോ ഊത്തപ്പത്തിൻ്റെ അരിയൊക്കെ ഞാൻ അരക്കുന്നത് ഞാൻ വീടെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ ഇതപ്പോൾ രാവിലത്തെ ബ്ലോഗിൽ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം ഒരു പരിപാടി ആണെങ്കിൽ ഞാൻ കുറേ മന്തി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അന്നത്തെ അതിനകത്ത് ഉണ്ടായിരുന്നു ഊത്തപ്പത്തിനെന്ന് പറഞ്ഞാൽ നമ്മൾ ജീരകശാല അരിയിൽ അതാണ് എടുക്കുന്നത് പിന്നെ ഞാനിപ്പോൾ അരക്കപ്പരിയും അതുപോലെ തന്നെ അതിന് ഒരു കാൽ കപ്പ് ചോറും കൂടെ ചേർത്തിട്ട് കാൽ കപ്പ് തേങ്ങയും എല്ലാം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുക അതിനുശേഷം നമ്മൾ അരക്കുന്ന സമയത്ത് തന്നെ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് എന്നിട്ടത് പൊങ്ങാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ ചെയ്യുക പെട്ടെന്ന് റെഡിയാക്കി കിട്ടും ഒരുപാട് സമയമൊന്നും വേണ്ട ഇതിപ്പോൾ നമുക്കൊരു മണിക്കൂറുകൊണ്ടൊക്കെ റെഡിയായി കിട്ടണമെങ്കിൽ ഇല്ലേ നമ്മൾ എന്താ പറയുക നമ്മളെ റൈസ് കുക്കറില്ലേ അതിനകത്തോട്ട് വെച്ചാൽ മതി കേട്ടോ അതിനകത്തോട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊങ്ങി വരും ഞാൻ ടൈമൊക്കെ വേഗം ഉണ്ടാക്കണമെങ്കിലൊക്കെ അങ്ങനെയാണ് കേട്ടോ ചെയ്യല് ഇതിപ്പോൾ ഇന്ന് രാവിലൊരു എനിക്ക് പോകുന്ന ഒരു എട്ടരയൊക്കെ ആയപ്പോൾ എട്ടര ആ ഒമ്പത് മണിയൊക്കെ ആയപ്പോഴാണ് എന്നിട്ട് അരച്ചെടുത്തിട്ടുണ്ടായത് എന്നിട്ട് ഞാനിപ്പോൾ ഒരു പത്ത് മണിയാവുമ്പോൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ തന്നെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈ അപ്പം കാണുമ്പം തന്നെ മനസ്സിലാവുണ്ടാകുമ്പോൾ എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് കാരണം നമ്മൾ അത് സോഫ്റ്റ് പൊങ്ങി വന്നിട്ടില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് സോഫ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ അപ്പം കിട്ടൂല അപ്പം ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ വേഗം ഉണ്ടാക്കുന്ന ഇത് മാത്രമല്ല നമ്മൾ ദോശമാവായാലും ഉഴുന്ന് ദോശമൊക്കെ ഉണ്ടാക്കുന്നില്ല ഇഡ്ഡലി മാവൊക്കെ ആയാലും നമ്മൾ പെട്ടെന്ന് നമുക്ക് പൊങ്ങി വരണമെങ്കിൽ നല്ല രീതിയിൽ പൊങ്ങിക്കിട്ടെങ്കിൽ റൈസ് കുക്കറൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തോട്ട് വെച്ചിട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കിട്ടും കേട്ടോ അപ്പം കണ്ടോ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടേനും ഇപ്പം കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ട് ഞാൻ പരിപാടിക്ക് കുറച്ച് എന്ന് പറഞ്ഞില്ലേ അന്ന് എല്ലാവർക്കും എത്തിയിട്ടുണ്ടായില്ല അപ്പം പിന്നെ പിറ്റേത് അന്ന് വെച്ച ക്യാരറ്റും മല്ലിയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കൂടിയിട്ട് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇന്നത്തെ കത്തലെന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഊത്തപ്പും മുട്ടക്കറിയും ആണ് കേട്ടോ അപ്പം ഞാൻ കൂടുതൽ വീടൊന്നും ഒന്നും എടുത്തിട്ടില്ല ഉച്ചക്കത്തെ വീടൊന്നും ഞാൻ പിന്നെ എടുക്കാനായിട്ട് നിന്നിട്ടില്ല ഉച്ചക്കു പിന്നെ ചക്കയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിനുള്ള ഞാൻ ആ ഫസ്റ്റ് എൻ്റെ വീഡിയോ തുടങ്ങുന്ന സമയത്ത് തന്നെ ഉണ്ടായിനല്ലോ ചക്കക്കുരും പിന്നെ ബീഫൊക്കെ അവിടെ എല്ലാം ഒക്കെ എടുത്തു വെച്ചിട്ട് ഇന്നപ്പോൾ ചക്കയാണ് വെക്കുന്നുണ്ടായത് ഉച്ചക്ക് അതൊന്നും പിന്നെ വീഡിയോ എടുക്കാനായിട്ട് നിന്നിട്ടില്ല പിന്നെ ഇതന്നെ ലെങ്ത്ത് പിന്നെ പതിമൂന്ന് മിനിറ്റോളം ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം പ്രത്യേകിച്ച് വേറെ വീടൊന്നും എടുക്കേണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ ഫുള്ളായിട്ട് ഡേമ ലീഫൊക്കെ ചെയ്യുന്നെങ്കിൽ നമുക്ക് ഒരുപാട് ലെങ്ത്ത് കൂടും അര മണിക്കൂറൊക്കെ ആവുമല്ലോ അങ്ങനെ നമ്മളുടെ മുട്ടക്കറിയും തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പം കഴിക്കണം കേട്ടോ നമ്മുടെ ഈ സുബേബി അവിടെ നിന്ന് തിരക്കാക്കുന്നുണ്ട് കഴിക്കാനായിട്ട് തേങ്ങക്കറിയെന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുറേയൊന്നും കഴിക്കില്ല എന്നാലും ചെറു കുറച്ചാണെങ്കിലും കറി കാണുമ്പോൾ അതിന് ഭയങ്കര സന്തോഷമാണ് നമ്മളാദ്യക്കായാലും അതെട്ടോ ഞാൻ എന്തായാലും എനിക്ക് കഴിക്കാനായിട്ട് രണ്ട് മുത്തപ്പും മുട്ടക്കറിയൊക്കെ ഒക്കെ എടുത്തിട്ടുണ്ട് ഇതൊക്കെ തന്നെയാണ് ഏട്ടാ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലത്തെ കുറച്ച് വീഡിയോ മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ക്ലീനിങ്ങും പരിപാടികളും മറ്റുള്ള കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് നിന്നിട്ടില്ല ക്ലീനിങ്ങൊക്കെ ഒരുപാടുണ്ട് അത്ര ഏട്ടാ രാവിലത്തെ എന്ന് വെച്ചാൽ പരിപാടികളൊക്കെ തീർന്നു ഇനിയിപ്പോൾ കത്തലൊക്കെ കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ്ങും പരിപാടിയും മാത്രമേ ഉള്ളൂ അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കത്തഞ്ചായും കൂടെ കൂട്ടി കഴിക്കട്ടെ പിന്നെന്താ ഞാൻ ഭയങ്കര സ്പീഡിലാണല്ലേ പറയുന്നത് ഇത്രതൊക്കെ തന്നെയാണ് ഇട്ടുള്ളത് ഞാൻ പിന്നെ അധികം നീട്ടുന്നില്ല എന്നില്ല ഇനിയിപ്പോൾ പുതിയ എന്താ പറയുക നല്ലൊരു ബ്ലോഗൊക്കെ ആയിട്ട് അടുത്ത ദിവസം കാണുന്നത് വരെ കാണുന്നതുവരെ അസ്ലാമലൈക്കും